നീതിയിൽ മേലെ ഇരിക്കുന്ന എല്ലാ നേതാക്കൾക്കും ഇന്ന് ഇവിടെ വന്ന ഈ ഇലക്ഷൻ ഓഫീസ് ഇനോഗ്രേഷൻ പരിപാടിയിൽ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, സ്വാഗതം. ഏറ്റവും ഫസ്റ്റ് സതീഷ് ജി, പത്മിനി ജി, അവൾക്ക് എൻ്റെ ഒരു വാമസ് വെൽക്കം. അല്ല, നമ്മുടെ നരേന്ദ്രമോദിജീനെ ഇവിടെ വന്ന് ബി ജെ പി തിരുവനന്തപുരത്ത് വന്ന് നരേന്ദ്രമോദിജീനെ സപ്പോർട്ട് ചെയ്യുന്ന, നരേന്ദ്രമോദിജീനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഞാൻ വളരെ താങ്ക്സ് പറയുന്നു, നന്ദി അർപ്പിക്കുന്നു. ഞാനൊരു ജാസ്തി ഒരു വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു മൂന്ന് പോയിന്റ് നിങ്ങൾ മുമ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ലോക്സഭ ഇലക്ഷൻ എൻ്റെ മെയിൻ ഇഷ്യൂ എന്താണ്? ഈ ഇലക്ഷൻ ഓഫീസ് ഇനോഗ്രേഷൻ്റെ ഒക്കേഷനിൽ ആ ഒരു ഇഷ്യൂ ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ത്യനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. ഇന്ത്യൻ്റെ 5th most fragile ഇക്കോണമിനെ എങ്ങനെ 5th largest ഇക്കോണമി ആക്കി. ഈ 5th largest ഇക്കോണമിനെ എങ്ങനെ അദ്ദേഹം 3rd നമ്പറിന്റെ ഇക്കോണമി ആക്കാൻ പോകുന്നുണ്ട് അടുത്ത 2 കൊല്ലത്തിൽ ജപ്പാനും ജർമ്മനിനെ ക്രോസ് ചെയ്തിട്ട്. അത് ഒരു ഹാൻഡില്. മറ്റേ സൈഡില് 2004 മുതൽ 2014 വരെ ഈ ഇന്ത്യ അലയൻസ് പറഞ്ഞ യു പി എ അലയൻസ്, പഴയ പേരുള്ള ഒരു കോൺഗ്രസ് കോലീഷൻ, അവര് നമ്മളുടെ കൺട്രി, നമ്മുടെ നാടിനെ എന്ത് ചെയ്തു? 10 കൊല്ലം നരേന്ദ്രമോദിജി, 10 കൊല്ലം കോൺഗ്രസ്, പിന്നെ ഇവിടെ സംസ്ഥാന സർക്കാർ 7-8 കൊല്ലമായിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഈ ഇലക്ഷൻ എ വർസസ് ബി വർസസ് സി അല്ല. അത് പല ആൾക്കാർ അതിനെ ഒരു പേഴ്സണാലിറ്റി ഫൈറ്റോ ഒരു ഇഷ്യൂ അല്ലാത്തൊരു ഫൈറ്റോ ആക്കാൻ ശ്രമിക്കും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാവർക്കും, ജനങ്ങൾക്കും, മാധ്യമപ്രവർത്തകർക്കും മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷൻ ഗവർണൻസിന്റെ പെർഫോമൻസിന്റെ റിപ്പോർട്ട് കാർഡിന്റെ ഇലക്ഷനാണ്. 10 കൊല്ലം നരേന്ദ്രമോദിജി എന്ത് അച്ചീവ് ചെയ്തു, 10 കൊല്ലം യു പി എ കോൺഗ്രസ് എന്ത് ചെയ്തു, 7-8 കൊല്ലം ഇവിടെ സി പി എമ്മും ലെഫ്റ്റും, നമ്മുടെ സംസ്ഥാന സർക്കാർ എങ്ങനെ സുപ്രീം കോർട്ട് പോയി ബെയിൽ ഔട്ട് ചെയ്യുന്നു. ഇത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് തിരുവനന്തപുരം, നമ്മുടെ കേരള നാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഈ കഴിഞ്ഞ 10-15 കൊല്ലം ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ എന്ത് വികസനം നടന്നു, നടന്നില്ല? ഇവിടുത്തെ യുവാക്കൾക്ക്, ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്ക് എന്ത് പുരോഗതി കിട്ടി, കിട്ടിയില്ല? അത് രണ്ടാമത്തെ ഒരു എജണ്ട. ഈ ഇലക്ഷനിൽ ഞാൻ ബി ജെ പി തിരുവനന്തപുരം, നമ്മുടെ നേതാവ് നരേന്ദ്രമോദിജി, ബി ജെ പി കേരള, ഇന്ത്യ അടക്കം എല്ലാവിടും ഞങ്ങൾ പുട്ട്ഫോർത്ത് ചെയ്യുന്ന എജണ്ടയാണ് വികസനം, പുരോഗതി. എന്നിട്ട് ഇന്ത്യനെ ഒരു വികസിത ഭാരതമാക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സങ്കല്പം, ഇതാണ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാർട്ടി, മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ, തിരുവനന്തപുരത്തിന് വികസനം, പുരോഗതിയിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഒക്ടോബർ 23 എന്നോട് എന്റെ ലീഡർഷിപ്പ് ചോദിച്ചു, ഇങ്ങനെ ലോക്സഭ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഉണ്ട്. ജാനുവരി 24 എന്നോട് ചോദിച്ചു, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് താങ്കൾക്ക് മത്സരിക്കാൻ ആഗ്രഹം?
ഞാൻ അന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നു. ഞാൻ അന്ന് എന്നെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്റെ കേരള നാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു അഭിമാനമുണ്ടാവും. അവരെനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ എല്ലാവരോടും അഞ്ചാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ എല്ലാ വീട്ടിലും എല്ലാവരോടും ഈ വികസനം, ഈ പുരോഗതിയിൻ്റെ രാഷ്ട്രീയം, ഈ ഡെവലപ്മെൻറ്റിൻ്റെ പോളിറ്റിക്സിനെ പറ്റി മീറ്റ് ചെയ്യുന്നു, അവരോട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിയുന്ന ആൾക്കാർക്കെല്ലാം അറിയാം, ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൽ വിശ്വസിക്കുന്ന ആളാണ്, കാൻഡിഡേറ്റ് ആണ്. ഇനി ഇവിടെ കാര്യം നടക്കണം, തിരുവനന്തപുരത്ത് കാര്യം നടപ്പിക്കും, ഇവിടെ വികസനം നടക്കും എന്ന് ഒരു കൺവിക്ഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ. അത് ഈ ഇനോഗ്രേഷന്റെ ടൈമിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ഞാൻ എല്ലാവരോടും ഒരു വിത്ത് ഗ്രേറ്റ് ഹംബിൾനെസ് ഹ്യൂമിലിറ്റി ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും ഇന്ന് തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഓഫീസ്, നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ, എല്ലാ കാര്യകർത്താവരുടെ എഫേർട്ട്സും ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഹിസ്റ്ററി ഉണ്ടാക്കും എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ഇതൊരു ഗെയിം ചേഞ്ചിങ് ഇലക്ഷൻ ആവും. കേരള രാഷ്ട്രീയത്തിലൊരു മാറ്റം വരും. ആ മാറ്റത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഇലക്ഷൻ ഓഫീസിൽ നമ്മൾ ഹിസ്റ്ററി സ്ക്രിപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് മുഴുവൻ കോൺഫിഡൻസ് ഉണ്ട്. ഇതാണ് പറയാനുള്ളതെന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, സ്വാഗതം, ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ജയ് ഹിന്ദ്.